വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ടെസ്റ്റിങ്ങുകളുടെയൊക്കെ മുൻപിലുള്ള ചലഞ്ച് എന്താണ്? ഓക്കെ, അപ്പോൾ ചലഞ്ച് എന്ന് പറയുന്നത്, ഒന്ന്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഒരു എക്സ്പെൻസീവ് ടെസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചു. സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ കോഡ് ഇൻസ്പെക്ഷൻ എന്നൊരു ടേം നമ്മൾ പഠിച്ചിരുന്നു. അവിടെ ഒരുപാട് ഓതർ, സ്ക്രൈബ്, ഇൻസ്പെക്ടേഴ്സ് ഇവരെയൊക്കെ കണ്ടെത്തുക, അവർക്കൊക്കെ ജോലി അസൈൻ ചെയ്യുക, അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് പഠിച്ചു. അതിനകത്ത് കോഡ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യാനാണെങ്കിലും, കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനാണെങ്കിലും, കവറേജ് ടെസ്റ്റിംഗ് ചെയ്യാനാണെങ്കിലും, ഇതിനൊക്കെ ഒരുപാട് സമയവും അതേപോലെ മണിയും നമ്മൾ ചിലവാക്കിയേ പറ്റുകയുള്ളൂ. അപ്പോൾ വളരെ ടൈം ആൻഡ് എഫേർട്ട് ആവശ്യമുള്ള ടെസ്റ്റിങ്ങുകളാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ പറയുന്നു ഇവ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ എത്ര കെയർഫുള്ളായി എത്ര ഡീറ്റെയിലായി ടെസ്റ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞാലും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആക്സിഡൻ്റലി എങ്കിലും അറിയാതെ എങ്കിലും ചില ഭാഗങ്ങൾ വിട്ടുപോകാൻ, ടെസ്റ്റ് ചെയ്യാൻ പറ്റാതായി വന്നേക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ചലഞ്ച്. മൂന്നാമത്തെ ചലഞ്ച് പറയുന്നു, വളരെ കീൻ നോളജ് ഉള്ള, ഇൻഡെപ്ത് നോളജ് ഉള്ളൊരു പ്രോഗ്രാമറിനും ടെസ്റ്ററിനും ഡീബഗറിനും മാത്രമേ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കതിൽ നിന്ന് എററുകളെ കണ്ടെത്താനോ എററുകളെ തിരുത്താനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് ചലഞ്ചസ് ഇൻ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ദ വീഡിയോസ്.